തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് 17-ാം തീയതി നടക്കാനിരിക്കുന്ന സംയുക്ത ഹർത്താൽ പിൻവലിച്ചെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിക്കുന്നു. ഹർത്താൽ പിൻവലിച്ചതായി തേജസ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ച വാർത്തയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം തേജസ് ന്യൂസിൻ്റെ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയാണ് പ്രചാരണം നടക്കുന്നത്. ഹർത്താൽ പിൻവലിച്ചു, പകരം പ്രതിഷേധ ദിനം എന്ന തലക്കെട്ടിലാണ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും വ്യാപക പ്രചാരണം നടക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു വാർത്ത തേജസ് ന്യൂസ് പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്തിട്ടില്ല. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യത്തും മാധ്യമങ്ങളിലും ഉയർന്നുവരുന്ന വ്യാപക പ്രതിഷേധങ്ങളെ ജനശ്രദ്ധയിൽ നിന്ന് മറച്ചുവെക്കാനുള്ള തൽപര കക്ഷികളുടെ കുൽസിത ശ്രമങ്ങളാണ് ഇത്തരം വ്യാജ വാർത്തയ്ക്ക് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ട്. തേജസ് ന്യൂസിൻ്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ടുണ്ടാക്കി കള്ളവാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തേജസ് ന്യൂസ് മാനേജ്മെൻറ്റും അറിയിച്ചിട്ടുണ്ട്. സംയുക്ത ഹർത്താലിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് തേജസ് ന്യൂസിനോട് പറഞ്ഞു. ഈ പൗരത്വ ഭേദഗതി ബില്ല് നിയമമായി ചുട്ടെടുത്തതിന്റെ എതിരെ അത് രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ കീറിമുറിക്കുന്നതാണ്, ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ പിന്നെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും പ്രതിഷേധമുയർത്തുന്നതിനും വേണ്ടി ഈ 17-ാം തീയതി 10:30 പിന്നെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ വ്യക്തികളും സാംസ്കാരിക മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ ഉൾപ്പെട്ട ഒരു സംയുക്ത വേദിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഹർത്താലിനെ പിന്നെ പിൻവലിച്ചിരിക്കുന്നു, അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുഷ്പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പിന്നിൽ നിക്ഷിപ്ത താല്പര്യക്കാരാണ് ഉള്ളത്. കാരണം ഇതൊരു ജനകീയ വിഷയമാണ്, അത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് യുവജനം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോ ഇതില് വിരളി മൂണ്ട ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒക്കെ ആളുകളാണ് ഇതിനെതിരെ പ്രചരണവുമായി അതുപോലെ തൽപര കക്ഷികൾ സാമൂഹ്യ മാധ്യമങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രചരണവുമായി രംഗത്തുള്ളത്. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്, അതിലൊരു വസ്തുതയില്ല. ഈ പിന്നെ ഹർത്താലുമായി ധീരമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്നാണ് പറയാനുള്ളത്. ബാക്കി വരുന്ന പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. SDPI, വെൽഫെയർ പാർട്ടി, BSP, SDTU, സോളിഡാരിറ്റി, കാമ്പസ് ഫ്രണ്ട്, അതിജീവന കലാ സംഘം, ഫ്രറ്റേണിറ്റി, FITU, SIO തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും മത സാമുദായിക മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും സംയുക്തമായാണ് 17-ാം തീയതി ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.